ഞാൻ അനീഷ. നമ്മളിത് നോക്കുന്നത് ബികോം ഫസ്റ്റ് ഇയറിൻ്റെ സെക്കൻഡ് സെമ്മായ ഗദ്യകേളിയിലെ ലേഖനങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ നോക്കിയത് ബികോം ഫസ്റ്റ് ഇയറിൻ്റെ സർഗസാഹിതി എന്ന പുസ്തകമാണെങ്കിൽ, ഇന്ന് നോക്കുന്നത് സെക്കൻഡ് സെമ്മിൻ്റെ ഗദ്യകേളി എന്ന പുസ്തകത്തിലെ ലേഖനങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ലേഖനങ്ങൾ, ഒന്ന് രണ്ട് ലേഖനങ്ങൾ നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അല്പം ബുദ്ധിമുട്ടുള്ള ലേഖനങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. ഒരു ഫസ്റ്റ് സെമ്മിൻ്റെ ക്ലാസ് നടക്കുന്നത് തന്നതിന് ശേഷം അടുത്തത് സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ് എന്ന രീതി നമ്മൾ തുടർന്നു പോവുകയും ചെയ്യും. ഇന്ന് നമ്മൾ നോക്കുന്നത് ലളിതാംബിക അന്തർജനത്തിൻ്റെ അനുജൻ്റെ ഭാര്യ എന്ന ലേഖനമാണ്. ആയിരത്തി തൊള്ളായിരത്തി 1939 മാർച്ച് 30 കൊല്ലം ജില്ലയിലാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ ജനനം. കഥാകൃത്ത്, നോവലിസ്റ്റ്, സ്വാതന്ത്ര്യ സമര സേനാനി എന്നീ നിലകളിലൊക്കെ പ്രശസ്തയാണ് ആര്? ലളിതാംബിക അന്തർജനം. കൊല്ലം ജില്ലയിൽ ജനിച്ച ലളിതാംബിക അന്തർജന പാലായിൽ അമനകരയിലെത്ത് നാരായണൻ നമ്പൂതിരിയാണ് വിവാഹം കഴിച്ചത്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് യാതൊരു പ്രാധാന്യവും നൽകാതിരുന്ന കാലഘട്ടത്തിൽ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഏതൊക്കെയാണ് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, സംസ്കൃതം എന്നീ ഭാഷകളിൽ പ്രാവണ്യം നേടിയ എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം. അതോടൊപ്പം തൻ്റെ സമുദായത്തിൽ, അല്ലെങ്കിൽ നമ്പൂതിരി സമുദായത്തിൻ്റെ ഇടയിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള അയിത്തങ്ങൾക്കും അനാചാരങ്ങൾക്കും ഒക്കെ എതിരായി ശക്തമായിട്ട് പ്രതികരിച്ച്, അല്ലെങ്കിൽ തൻ്റെ തൂലികയിലൂടെ പ്രതിഷേധം അറിയിച്ച എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം. അതിന് ഏറ്റവും വ്യക്തമായ ഒരേയൊരു നോവൽ മാത്രം മതിയാവോ? അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവൽ വായിക്കാത്ത മലയാളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടില്ല എങ്കിൽ, എല്ലാവരും എല്ലായ്പ്പോഴും യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യുന്നവരാണ്, ഒന്നടിച്ചു നോക്കുക അഗ്നിസാക്ഷി എന്ന നോവൽ, അല്ലെങ്കിൽ അഗ്നിസാക്ഷി എന്ന സിനിമയായിട്ടുണ്ട്. അത്രയധികം വളരെ ശക്തമായിട്ടുള്ള ഒരു എന്താണ് ഒരു വളരെ ശക്തമായ ഒരു നോവലാണ് അഗ്നിസാക്ഷി എന്ന നോവൽ. അതിലെ തേദിക്കുട്ടിയൊന്നും നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. അത്രയധികം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന കഥാപാത്രങ്ങളാണ് അവയിൽ ഓരോന്നും. നമ്പൂതിരി സമുദായത്തിൻ്റെ അകത്തെ സ്ത്രീജനങ്ങൾ അനുഭവിച്ച ദുരന്തങ്ങളെ വളരെ ശക്തമായി ലളിതാംബിക തൻ്റെ കൃതികളിലൂടെ എത്തിക്കുകയും, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ, ഒരു ജനതയുടെ മുൻപിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. അതായത് ഒരു ചെറിയ ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് 50, 55, 60 വയസ്സായി എങ്കിൽ 16-ക്കാരിയെ വിവാഹം കഴിക്കാം. ഈ വിവാഹം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പിറ്റേന്ന് മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടി ആജീവനാന്തകാലം വിധവയാണ്. വെള്ളവസ്ത്രം മാത്രം ഉടുത്ത് യാതൊരു പരിപാടികൾക്കോ പങ്കെടുക്കാൻ പറ്റാതെ അവൾ വിധവയായി, അയാളുടെ വിധവയായി തന്നെ കഴിയേണ്ടി വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നത് ഏറ്റവും വേദനാജനകമാണ്. അതോടൊപ്പം നമ്പൂതിരി വിവാഹം കഴിക്കുന്നതോടൊപ്പം അയാൾക്ക് എത്ര സംബന്ധം വേണമെങ്കിലും കൂടാം. അതിനെപ്പറ്റിയൊക്കെ നോവലുകളിലും കൃതികളിലും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ഈ സംബന്ധം കൂടുന്ന നായർ സ്ത്രീകൾക്ക് ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ വിവാഹം കഴിക്കുന്ന നമ്പൂതിരി എപ്പോഴാണോ മരിക്കുന്നത് അതോടുകൂടി അവരുടെ ആ കുടുംബവുമായുള്ള ഇല്ലവുമായുള്ള ബന്ധവും ഇല്ലാണ്ടാവുന്നു. ആ മരിക്കുന്ന അദ്ദേഹത്തെ പിന്നെ കാണാൻ പോലും, എന്താണ് ആ ചടങ്ങുകൾ തുടങ്ങിയാൽ അങ്ങോട്ട് അടുപ്പിക്കുകയില്ല. അതിനു മുൻപ് തന്നെ പടിയിറങ്ങി ഇവരും ഇറങ്ങിപ്പോകേണ്ടതായി വരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നത കുലരായി നിന്ന്, ഏറ്റവും ജന്മിമാരായി നിന്നുകൊണ്ട് ഒരു ജനതയെ മുഴുവൻ ഭരിച്ചിരുന്ന ആ ഒരു സമുദായത്തിൻ്റെ ഇടയിലുള്ള അനാചാരങ്ങളെ ആ സമുദായത്തിൽ നിന്നുകൊണ്ട് തന്നെ ശക്തമായി ജനതയുടെ മുൻപിലേക്ക് എത്തിച്ചു ലളിതാംബിക അന്തർജനം. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകത്തെയാണ് ലളിതാംബിക നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഒരു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആ കൃതികൾ വായിക്കുമ്പോൾ ഇത്രയധികം സഹനശക്തി ആ കാലഘട്ടത്തിലെ സ്ത്രീ ജനതയ്ക്കുണ്ടായിരുന്നു എന്നോർക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നുകയും ചെയ്യും. അതോടൊപ്പം വല്ലാത്തൊരു ആശങ്കയുമാണ്. എങ്ങനെയാണ് ഇവർ ഈ ജീവിതം മുന്നോട്ട് നയിച്ചത് എന്ന് വളരെ വിസ്മയത്തോടു കൂടി മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ലളിതാംബികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ അഗ്നിസാക്ഷി, മനുഷ്യനും മനുഷ്യരും, വിശ്വരൂപം, പവിത്രമോതിരം, ഗോസായി പറഞ്ഞ കഥ, വീര സംഗീതം, ഓണക്കാഴ്ച, പുനർജന്മം. ലളിതാംബികയുടെ ആത്മകഥ, ആത്മകഥയ്ക്ക് ഒരു ആമുഖം. അതോടൊപ്പം 1965 പുറത്തിറങ്ങിയ
ശകുന്തള എന്ന സിനിമയ്ക്ക് തിരക്കഥയും സംഭാഷണവും എഴുതിയത് ലളിതാംബിക അന്തർജനമാണ്. അതോടൊപ്പം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് എന്നിവയെല്ലാം ലളിതാംബിക അന്തർജനം അവരുടെ കൃതികളുടെ വൈഭവം കൊണ്ട്, മികവ് കൊണ്ട് നേടിയെടുക്കുകയും ചെയ്തു. 1987 February 6 ലളിതാംബിക അന്തർജന അന്തരിക്കുകയും ചെയ്തു. ആ ലളിതാംബിക അന്തർജനത്തിൻ്റെ ഏറ്റവും മികവുറ്റ ലേഖനമാണ് അനുജൻ്റെ ഭാര്യ. ഓരോ മലയാളിയും, നമ്മളെ ബികോമിന് പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഏതൊരു മലയാളിയും വായിക്കുകയും അറിയുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനങ്ങളിൽ ഒന്ന് തന്നെയാണ് ലളിതാംബികയുടെ അനുജൻ്റെ ഭാര്യ. പുസ്തകത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് നോക്കുക. സ്ത്രീത്വത്തിൻ്റെ പ്രതീകമെന്ന് ഉദ്ഘോഷിക്കുന്ന സീതയുടെ പ്രഭാവത്തിൽ മുങ്ങിപ്പോയ ഊർമിള, സൂര്യപ്രഭയിലെ ദീപനാളം, ഊർമിളയുടെ ചിന്താധാരയിലൂടെ ഒരു യാത്ര, ഓരോ സ്ത്രീ ഹൃദയത്തിലും ഓരോ ഊർമിള ജീവിക്കുന്നു. ജ്ഞാനം, സ്നേഹം, സഹനം, കർത്തവ്യം എന്നിവയുടെ മൗന ബിംബമായി നിലകൊള്ളുന്നു. രാമായണത്തിലെ നിശബ്ദ സാന്നിധ്യമായ ഊർമിള ഭാരതീയ സ്ത്രീത്വത്തെ അനശ്വരമാക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ചോദിച്ചോട്ടെ, ആരാണ് ഊർമിള? ലളിതാംബിക അന്തർജനത്തിൻ്റെ അനുജൻ്റെ ഭാര്യ എന്ന ലേഖനമാണ് നമ്മൾ വായിക്കുന്നത്. രാമായണ കഥയെ അടിസ്ഥാനമാക്കിയുള്ള ലേഖനമാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും അനുജൻ്റെ ഭാര്യ ആരാണ് എന്ന് മനസ്സിലായോ? ഊർമിള ആരാണെന്ന് പറയാൻ പറ്റുമോ? ലക്ഷ്മണൻ്റെ ഭാര്യ. രാമായണം എന്ന മഹാകാവ്യം ഓർക്കുമ്പോൾ നമ്മളിലേക്ക് ഏറ്റവും ആദ്യം കടന്നു വരുന്നത് രാമനും സീതയുമാണ്. രാമനും സീതയും, അതോടൊപ്പം രാമൻ്റെ സീതയുടെ സന്തത സഹചാരിയായ ലക്ഷ്മണനും. എന്നാൽ ഈ ലക്ഷ്മണന് സീതയെപ്പോലെ തന്നെ ഒരു ഭാര്യയുണ്ടായിരുന്നു. ആ ഭാര്യയാണ് ഊർമിള. ആ ഊർമിളയെപ്പറ്റി ഒരു പുരാണത്തിലും ഒരു ചരിത്രത്തിലും എന്തേ മഹാകവി അങ്ങ് രേഖപ്പെടുത്താതെ പോയത് എന്ന് ആര് ചോദിക്കുന്നു? ലളിതാംബിക ചോദിക്കുന്നു. നോക്കുക, ലേഖനത്തിലേക്ക് വരിക. അജ്ഞാതയായ രാജകുമാരി വരൂ, മുന്നിലേക്ക് വരൂ, വെളിച്ചത്തേക്ക് വരൂ. മൂടുപടം നീക്കി ആ മുക്തമായ മുഖം ഞങ്ങളൊന്ന് കാണട്ടെ, ഹൃദയത്തുടിപ്പുകൾ കേൾക്കട്ടെ. ഒരു വരി പോലും കുറിക്കപ്പെടാതെ ഒരു മഹാകാവ്യത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ആ രോമാഞ്ചജനകമായ ചരിത്രം ഞങ്ങൾക്കിന്ന് വായിച്ചറിയണം. ജനകപുത്രിയും ലക്ഷ്മണ പത്നിയുമായ ഊർമിളയുടെ ത്യാഗപൂർണമായ പ്രേമ ചരിത്രം ആധുനിക ലോകത്തിന് മുമ്പിൽ വെളിവാക്കി തരയണമേ. എന്താ ലളിതാംബിക പറയുന്നത്? അജ്ഞാതയായ രാജകുമാരി വരൂ, മുന്നിലേക്ക് വരൂ, വെളിച്ചത്തേക്ക് വരൂ. മൂടുപടം നീക്കി ആ മുക്തമായ മുഖം ഞങ്ങളൊന്ന് കാണട്ടെ. അജ്ഞാതയായ ആ രാജകുമാരി ആരാണ്? നമ്മളുടെ മുൻപിലേക്ക് വരാനായിട്ട് ലളിതാംബിക പറയുന്ന ആ രാജകുമാരി ആരാണ്? ഊർമിളയാണ്. ലക്ഷ്മണ പത്നിയായ ഊർമിളയാണ്. നോക്കുക, ഒരു വരി പോലും കുറിക്കപ്പെടാതെ ഒരു മഹാകാവ്യത്തിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ആ രോമാഞ്ചജനകമായ ചരിത്രം ഞങ്ങൾക്കിന്ന് വായിച്ചറിയണം. ജനകപുത്രിയും ലക്ഷ്മണ പത്നിയുമായ ഊർമിളയുടെ ത്യാഗപൂർണമായ പ്രേമ ചരിത്രം ആധുനിക ലോകത്തിന് മുമ്പിൽ വെളിവാക്കി തരയണമേ. തീർച്ചയായും ഈ ലേഖനം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ, ക്ലാസ് കേട്ട് കഴിയുമ്പോൾ, ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഊർമിള എന്ന സ്ത്രീത്വത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ രാമായണ കാവ്യത്തിൽ അധികം രേഖപ്പെടുത്താതെ പോയ, ചരിത്രത്തിൽ ഒരിടത്തും പ്രാധാന്യം കൊടുക്കാതെ പോയ ഊർമിളയെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. നോക്കുക, എങ്ങനെയാണിത് ആരംഭിക്കുക? ഏത് തരത്തിൽ തുടങ്ങണം? രാമായണം മുഴുവൻ വായിച്ചു കഴിഞ്ഞു. സീതയെയും കൈകേയിയെയും താരയെയും മണ്ഡോദരിയെയും കണ്ടു കഴിഞ്ഞു. രാമായണം മുഴുവൻ വായിച്ചു കഴിഞ്ഞു. രാമായണം മുഴുവൻ വായിച്ചു കഴിഞ്ഞ ഒരാൾക്ക് സീതയും കൈകേയിയും താരയും മണ്ഡോദരിയും ആരെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. സീതയാണ് ഏറ്റവും പ്രാധാന്യം. കൈകേയിക്ക് കൊടുത്ത ആ ഒരു വാഗ്ദാനത്തിൻ്റെ പേരിലാണ് 14 വർഷക്കാലം രാമന് വനവാസത്തിന് പോകേണ്ടി വരുന്നത്. അതോടൊപ്പം താരയാരാണ്? ബാലിയും സുഗ്രീവൻ്റെയും സുഗ്രീവ സഹോദരങ്ങളുടെ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. മായാവി എന്ന രാക്ഷസൻ വരികയോ കിഷ്കിന്ധയിലെത്തുകയും ആ രാക്ഷസനെ വധിക്കുന്നതിനായി ഗുഹയിലേക്ക് രാക്ഷസനെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഗുഹയ്ക്കകത്തേക്ക് ആര് കയറുന്നു? ബാലി അകത്തേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് ബാലി സുഗ്രീവനോട് പറയുന്നു, ഞാനാണ് മരിക്കുന്നതെങ്കിൽ രക്തം ഒഴുകുമെന്നും അസുരനാണ് മരിക്കുന്നതെങ്കിൽ ക്ഷീരം ഒഴുകുമെന്നും പറയുന്നു.
ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ ഒരു കാരണവശാലും ഈ മായാവി എന്ന അസുരനെ പുറത്തു വിടാൻ പാടില്ല. നീ ഗുഹയുടെ മുഖം എന്ത് ചെയ്യുക? ഗുഹയുടെ കവാടങ്ങൾ വലിയ പാറകൾ കൊണ്ട് തുറക്കാൻ പറ്റാത്ത വിധത്തിൽ അടയ്ക്കണമെന്ന് പറയുന്നു. അങ്ങനെ ബാലി തൻ്റെ കഴിവ് കൊണ്ട് മായാവി എന്ന അസുരനെ അല്ലെങ്കിൽ ആ അസുരനെ നിഗ്രഹിക്കുന്നു. എന്നാൽ അസുരൻ്റെ ജാലവിദ്യ കൊണ്ട് അവിടെ എന്തൊഴുകുകയാണ്? രക്ത ക്ഷീരത്തിന് പകരം രക്തം ഒഴുകുകയും ചെയ്യുന്നു. തൻ്റെ സഹോദരൻ മരിച്ചു എന്ന സങ്കടത്താൽ സുഗ്രീവൻ വളരെ വേദനയോട് കൂടിയിട്ട് ആ ഗുഹയുടെ കവാടങ്ങൾ പാറകൾ കൊണ്ട് അടയ്ക്കുകയോ ബാലി മരിച്ചെന്ന് വിചാരിച്ച താരയെ സുഗ്രീവൻ തൻ്റെ ഭാര്യയാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം മണ്ഡോദരിയെ പറ്റി പറഞ്ഞാൽ വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുകയോ പിന്നീട് എന്താണ് വിവാഹം കഴിക്കുക വിവാഹത്തിന് നിർബന്ധിതയാവുകയും ചെയ്യുന്ന ഗുണവതിയായ മണ്ഡോദരി. എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ ദുർനടപ്പും ദുർസ്വഭാവങ്ങളും ഒക്കെ കണ്ടിട്ട് എന്താണ് ആ ഒരു യൗവന പ്രായത്തിൽ തന്നെ തപസ്സിലേക്ക് തിരിയുന്ന മണ്ഡോദരി. അങ്ങനെ ഓരോ കഥാപാത്രത്തിനും ഒന്നും വേണ്ട, കല്ലായി മാറിയ അഖല്യയെ പോലോ രാമായണത്തിൽ മഹാകവി നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന വാത്മീകി മുനി. നോക്കുക ലേഖനം തുടർച്ച. വാൽമീകി മുനി വാക്കുകൾ കൊണ്ട് ധാരാളിക്കുന്ന മഹാകവിയാണ്. വിചിത്ര അനുഭൂതികളുള്ള പ്രതിഭാശാലിയുമാണ്. എന്നിട്ടെൻ്റെ പാവം ഊർമിളയെപ്പറ്റി ഒന്ന് രണ്ട് വരികൾ എഴുതാൻ അദ്ദേഹത്തിന് കനിവില്ലാതെ പോയത് ഒരു പക്ഷേ അസാമാന്യ ഭാവാനുഭവിയായ ആ ജ്യേഷ്ഠ സഹോദരിയുടെ ചരിത്ര അദ്ദേഹത്തെ അത്രയ്ക്ക് കീഴടക്കിയത് കൊണ്ടാവാം. ആരാണ് അസാമാന്യ ഭാവാനുഭവിയായ ആ ജ്യേഷ്ഠ സഹോദരി? ആരാണ്? സീതയാണ്. അല്ല, ആ സീതയുടെ ആ ഒരു ചരിത്ര അദ്ദേഹത്തെ അത്രയധികം ആഴത്തിൽ സ്വാധീനിച്ചതുകൊണ്ടാവാം പാവം ഊർമിളയെപ്പറ്റി മഹാകവിയായ വാത്മീകി ഒരിടത്ത് രേഖപ്പെടുത്താതെ പോയത്. നോക്കുക, സീത ആരായിരുന്നു? സുവദിതയായിരുന്നു. സുവദിത എന്ന് വെച്ചാൽ പരക്കെ അറിയപ്പെട്ടവളായിരുന്നു. എങ്ങനെയാണ്? സീത അവളുടെ ജന്മം കൊണ്ട് തന്നെ പരക്കെ അറിയപ്പെട്ടിരുന്നു. യാഗഭൂമിയിലെ ഉഴവുചാലിൽ നിന്ന് കിട്ടിയ അയോനിജയായ അത്ഭുത ശിശു. അയോനിജ, അയോനിജ എന്ന് വെച്ചാൽ എന്താണ്? പ്രസവത്തിലൂടെ അല്ലാതെ ഉണ്ടായ അത്ഭുത ശിശുവാണ് ആര്? സീത. യാഗഭൂമിയിലെ ഉഴവുചാലിൽ നിന്ന് കിട്ടിയ അയോനിജയായ അത്ഭുത ശിശു. മഹാദേവചാപം ഭഞ്ജിച്ചു വരുന്ന വരന വീരശുൽക്കമായി ദത്തയായ കുമാരിയാണവൾ. മഹാദേവചാപ ത്രയംബകം എന്ന ചാപം ആരാണോ ഒടിക്കുന്നത് ആ വീരന് മാത്രമേ ആരെ ഭാര്യയായി നൽകുകയുള്ളൂ? സീതയെ ഭാര്യയായി നൽകുകയുള്ളൂ. അങ്ങനെ എല്ലാം കൊണ്ടും എന്താണ്, സ്വന്തം മകളേക്കാൾ ജനകന് പ്രിയം ആരോടായിരുന്നു? ഊർമിളയോടായിരുന്നു. ഓർക്കുക, നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ സ്വന്തം മക്കളിൽ തന്നെ വേർതിരിവ് കാണിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആ സമയത്താണ് സ്വന്തം മകളായ ഊർമിളയേക്കാൾ ഉഴവുചാലിൽ നിന്ന് ദാനമായി കിട്ടിയ ആ സീതയോട് അദ്ദേഹം കൂടുതൽ അടുപ്പവും സ്നേഹവും കാണിക്കുന്നത്. ആ ജനനം കൊണ്ട് തന്നെ സീത വളരെ പ്രസിദ്ധയായിരുന്നു. ആ സീതയുടെ ജനനത്തോടുകൂടി ഊർമിളയുടെ ചരിത്രം മറയ്ക്കപ്പെട്ടു പോയതാണോ എന്ന് പോലും ലളിതാംബിക ആശങ്കപ്പെടുന്നു. നോക്കുക, അതോടൊപ്പം വനവാസയാത്രയിൽ നാടകീയമായി ഭർത്താവിനെ പിന്തുടർന്ന് മുനിവാടങ്ങൾ തോറും സഞ്ചരിച്ചവളാണാര്? സീത. അങ്ങനെ സീതയുടെ ചരിത്രത്തെ ഏറ്റവും ആഴത്തിൽ രേഖപ്പെടുത്തിയത് കൊണ്ടാണോ അല്ലയോ മഹാമുനി അങ്ങ് ഈ പാവം ഊർമിളയെപ്പറ്റി ഒരിടത്തും രേഖപ്പെടുത്താതെ പോയത്? ഒടുവിൽ സ്ത്രീ സഹജമായ ഒരു പ്രലോഭനത്തിന് ഇടയിൽ രാവണനാൽ അപഹൃതയായി. അവിടെയും ചാരിത്ര്യം കാത്ത് അഗ്നിശുദ്ധിയോടെ തിരിച്ചു വന്ന കഥാ നായികയാണ് ആര്? ജാനകി എന്ന സീത. ഓർക്കുക, ഒടുവിൽ സ്ത്രീ സഹജമായ പ്രലോഭനത്തിനിടയിൽ രാവണനാൽ അപഹരിക്കപ്പെട്ടവളാണ് സീത. ഈ സ്ത്രീ സഹജമായ പ്രലോഭനം എന്താണ് എന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നതായിരിക്കാം. ഈ ക്ലാസ്സിൽ അനുജന്റെ ഭാര്യയുടെ ലേഖനം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ ഉണ്ടാകും. കാരണം എന്നു വെച്ചാൽ കൂടുതൽ സമയം എടുക്കാതെ നിങ്ങൾക്കൊരു 10 മിനിറ്റ് സമയം വെച്ചിട്ടേ ക്ലാസ് ഇടുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പോകുന്നത്. തീർച്ചയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ലിങ്ക് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ്സുകൾ കാണുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിലും മാത്രമേ ഞാനിടുന്ന ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് ആദ്യം എത്തുകയുള്ളൂ. അങ്ങനെ
അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അനുജന്റെ ഭാര്യ എന്ന ലേഖനത്തിൻ്റെ തുടർച്ചയുമായി നമ്മൾ കാണുന്നതാണ്. ഓക്കെ, താങ്ക് യു.